നമസ്കാരം ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന പുതുപ്പള്ളി മണ്ഡലത്തിൽ പരസ്യപ്രചരണം അവസാനിക്കാൻ മൂന്ന് ദിവസം മാത്രം ബാക്കി നിൽക്കി പ്രധാന നേതാക്കളെല്ലാം ഇന്ന് പ്രചരണ പ്രചരണരംഗത്ത് എത്തും കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം എ കെ ആന്റണി ഇന്ന് രണ്ട് പഞ്ചായത്തുകളിൽ പൊതുയോഗങ്ങളിൽ പങ്കെടുക്കും കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ കെ മുരളീധരൻ തുടങ്ങിയ നേതാക്കളും മണ്ഡലത്തിൽ ഉണ്ട് അവസാന ഘട്ട പ്രചരണത്തിനായി മുഖ്യമന്ത്രി പിണറായി വിജയനും ഇന്ന് പുതുപ്പള്ളിയിൽ എത്തും മൂന്നിടങ്ങളിലാണ് മുഖ്യമന്ത്രി പൊതുയോഗത്തിൽ സംസാരിക്കുന്നത് അതേസമയം എ കെ ആന്റണി എത്തുന്ന ദിവസം തന്നെ ബി ജെ പി സ്ഥാനാർത്ഥിക്ക് വേണ്ടി മകൻ അനിൽ ആന്റണിയും പ്രചരണരംഗത്ത് ഉണ്ട് പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് കൂടുതൽ ചൂടുപിടിക്കുകയാണ് വികസനത്തിന്റെ കണക്ക് നിരത്തിയും പ്രതിപക്ഷത്തെ കടന്നാക്രമിച്ചും മുഖ്യമന്ത്രി നേരത്തെ രംഗത്തു വന്നതോടെ റബ്ബർ വില ഇരുന്നൂറ്റി ആക്കാമെന്ന ഇടതുമുന്നണി പ്രകടന പത്രികയിലെ വാഗ്ദാനം ചോദ്യം ചെയ്ത് കെ പി സി സി അധ്യക്ഷനും രംഗത്ത് എത്തിയിരുന്നു അതിനിടെ ചാണ്ടിയുമ്മൻ ജേക്സി തോമസ് നേർക്കുനേർ സംവാദത്തിനും കളമൊരുങ്ങുകയാണ് വികസന കാര്യത്തിൽ ചർച്ചയ്ക്കുണ്ടോ എന്ന ജയ്ക്കിൻ്റെ വെല്ലുവിളി ഏറ്റെടുത്ത ചാണ്ടി ഉമ്മൻ ഉമ്മൻചാണ്ടിയുടെ വികസന പ്രവർത്തനങ്ങൾ എണ്ണി എണ്ണി പറയാനുണ്ടെന്നും പറഞ്ഞു ജയ്ക്കിൻ്റെ മറുപടി കൂടി വന്നാൽ സംവാദത്തിന്റെ സമയവും സ്ഥലവും മാത്രം തീരുമാനിച്ചാൽ മതിയാകും പ്രചരണം ഇനി മൂന്നു ദിവസം കൂടിയേ ഉള്ളൂ സെപ്റ്റംബർ അഞ്ചിനാണ് തെരഞ്ഞെടുപ്പ് സെപ്റ്റംബർ എട്ടിന് വോട്ടെണ്ണൽ ഓണാഘോഷമൊക്കെ കഴിഞ്ഞ് പുതുപ്പള്ളി വോട്ടാഘോഷത്തിലേക്ക് കടന്നതോടെ നേട്ടം കുയ്യാനുള്ള പ്രചരണ പാച്ചിലാണ് എല്ലാ മുന്നണികളും പൊള്ളുന്ന ചൂടിനു മേലെ പ്രചാരണ ചൂട് എത്തിയതോടെ സ്ഥാനാർത്ഥികളായ ചാണ്ടിയമ്മനും ജെയ്സി തോമസിനും ലിജിൻലാലിനുമൊപ്പം എണ്ണയിട്ട യന്ത്രം പോലെയാണ് അണികളും പ്രവർത്തകരും ചാണ്ടിയമ്മന് ഭൂരിപക്ഷം കുറഞ്ഞാൽ ഉത്തരവാദിത്വം തനിക്കാകുമെന്ന് പ്രഖ്യാപിച്ച് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ നേതൃത്വത്തിലാണ് യു ഡി എഫിന്റെ പ്രചാരണം നടക്കുന്നത് ഓണാവധിക്ക് ശേഷം വി ഡി സതീശൻ കഴിഞ്ഞ ദിവസം വീണ്ടും മണ്ഡലത്തിൽ എത്തിയിരുന്നു നേതാക്കൾ കുടുംബയോഗങ്ങളുമായി പോകുമ്പോൾ പരമാവധി ആളുകളെ നേരിൽ കാണുകയാണ് ചാണ്ടിയമ്മൻ യു ഡി എഫ് കൺവീനർ എം എം ഹസൻ പി കെ കുഞ്ഞാലിക്കുട്ടി കെ സുധാകരൻ കെ മുരളീധരൻ ഉൾപ്പെടെയുള്ളവരും മണ്ഡലത്തിൽ ഉണ്ട് തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ നേതൃത്വത്തിൽ വീടുകളിൽ എത്തി എല്ലാവരെയും പോളിംഗ് ബൂത്തിൽ എത്തിക്കാനുള്ള ശ്രമവും യു ഡി എഫ് തുടരുകയാണ് ദേശീയ നേതാവ് എ കെ ആന്റണി ഇന്ന് മണ്ഡലത്തിൽ എത്തും റോഡ് റോഡ്ഷോയ്ക്കായി ശശി തരൂർ നാളെ പാമ്പാടിയിൽ എത്തുന്നുണ്ട് എൽ ഡി എഫ് സർക്കാരിന്റെ വികസന നേട്ടങ്ങളും യു ഡി എഫും ബി ജെ പിയും സഖ്യത്തിലാണെന്ന രാഷ്ട്രീയ ആരോപണവും ഉന്നയിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ പുതിയ ചർച്ചയ്ക്ക് തുടക്കമിട്ടിട്ടുണ്ട് പിണറായിയുടെ ആരോപണങ്ങളെ പ്രതിരോധിക്കാൻ എ ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ പിറ്റേന്ന് മണ്ഡലത്തിൽ എത്തുകയും ചെയ്തു എല്ലാ വികസനങ്ങളും യു തുടങ്ങിയതാണെന്നും ബി പ്രതിരോധിക്കാൻ ഇന്ത്യ മുഴുവൻ നടന്നത് രാഹുൽ ഗാന്ധിയാണെന്നും അദ്ദേഹം തിരിച്ചടിച്ചിരുന്നു ഇതിനിടെയാണ് സതിയമ്മയ്ക്കെതിരായ കേസും അച്ചൂമ്മനെതിരായ സൈബർ അധിക്ഷേപവും യു ഡി എഫിന് വീണ് കിട്ടിയത് സ്ത്രീ വോട്ടർമാരുടെ മനസ്സിലാക്കാൻ വിഷയം പരമാവധി യു ഡി എഫ് ആളിൽ ചെയ്തു ഇതിനിടെ തെരഞ്ഞെടുപ്പ് പശ്ചാത്തലത്തിൽ ഓണക്കിറ്റ് വിതരണം ചെയ്യരുതെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് ഓഫീസർ സഞ്ജയ് കൌൾ കോട്ടയം ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർക്ക് കത്ത് നൽകിയതും ചർച്ചയായി കിറ്റ് മുടക്കുന്നത് യു ഡി എഫ് ആണെന്ന പ്രചരണം ശക്തമായിട്ടുണ്ട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കിറ്റ് വിതരണം തടയരുത് എന്നാവശ്യപ്പെട്ട് കമ്മീഷന് കത്തും നൽകിയിരുന്നു മുഖ്യമന്ത്രി വീണ്ടും മണ്ഡലത്തിൽ എത്തുന്നുണ്ട് മുഴുവൻ മന്ത്രിമാരും മാറി മാറി പുതുപ്പള്ളിയുടെയും മുക്കിലും മൂലയിലുമുണ്ട് സി പി എമ്മിൻ്റെയും എൽ ഡി എഫിൻ്റെയും മുഴുവൻ സംവിധാനം ജയ്ക്കിനായി കളമൊരുക്കുമ്പോൾ സ്ത്രീ വോട്ടർമാരെ ലക്ഷ്യം വെച്ച് കെ കെ ശൈലജയും പി കെ ശ്രീമതിയും അടങ്ങുന്ന വനിതാ നേതാക്കളും സി പി എമ്മിനു വേണ്ടിയും എൽ ഡി എഫിനു വേണ്ടിയും രംഗത്തുണ്ട്